നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത് ഹെർണിയ എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രത്തെ കൺസൾട്ടന്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ ഷാഫി അലിഖാനാണ്. സ്വാഗതം ഡോക്ടർ. പ്രേക്ഷകർക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹെർണിയ എന്നത്. എന്താണ് ഹെർണിയ? എന്തൊക്കെയാണ് ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ? നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ ശരീരത്തിൽ ഓരോ അറകളിലായാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അറകളെ മൂടുന്ന ഭിത്തിയിൽ ബലക്ഷയം ഉണ്ടായിട്ട് അകത്തുള്ള അവയവങ്ങൾ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അസുഖമാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഹെർണിയ ഉണ്ടാകാൻ പലതരം കാരണങ്ങളുണ്ട്. ജന്മന ഉണ്ടാകുന്ന ഹെർണിയുണ്ട്, ഈ നമ്മുടെ ശരീര ഭിത്തികൾക്കുള്ള ബലക്ഷയം കൊണ്ടുണ്ടാകും ജന്മന. പിന്നെ വേറെ മുറിവുകൾ കൊണ്ട് ബലക്ഷയം ഉണ്ടായിട്ട് ഹെർണിയ വരാം. അതായത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയും. ഓപ്പറേഷൻ നേരത്തെ വയറിലും മറ്റും ഓപ്പറേഷൻ ചെയ്ത് ആ മുറിവിൽ കൂടെ അവിടെ ഒരു ബലക്ഷയം ഉണ്ടാവുകയും അതുവഴി തള്ളി വരാം. അതാണ് ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയുന്നത്. പിന്നെ ഗർഭിണികളായിരിക്കുമ്പോൾ വയറിൻ്റെ വലിപ്പം കൂടുന്നതുകൊണ്ട് ഈ പൊക്കൾ കൊടി തുറന്നിട്ട് അംബ്ലിക്കൽ ഹെർണിയ വളരെ കോമൺ ആയിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ചില അസുഖങ്ങളുള്ളവർക്ക് വയറിൽ നീർക്കെട്ട് ഉണ്ടായിട്ടും ഈ അംബ്ലിക്കൽ ഹെർണിയ വരും. അങ്ങനെ ശരീരഭിത്തിയുടെ ഭാഗങ്ങളിൽ ബലക്ഷയം ഉണ്ടായിട്ട് ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് തള്ളി വരുന്ന അസുഖമാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ ഈ ഹെർണിയ ഏതൊക്കെ പ്രായക്കാരിൽ വരാൻ സാധ്യതയുണ്ട്? എല്ലാ പ്രായക്കാരിലും വരാനുള്ള സാധ്യത ഇതിലുണ്ടോ? എല്ലാ പ്രായക്കാരിലും ഹെർണിയ വരാം. നേരത്തെ പറഞ്ഞ പോലെ ജന്മന ഉണ്ടാകുന്ന ഹെർണിയ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ തന്നെ ഉണ്ടാകാം. അത് ചില ഹെർണിയകൾ ഒരു 2 വയസ്സ് വരെയൊക്കെ ആകുമ്പോൾ അത് താനേ അത് ഭേദമാകാറുണ്ട്. അത് ഭേദമാകാതെ ഇരിക്കുകയാണെങ്കിൽ അത് ചികിത്സിക്കേണ്ടി വരും. കൂടുതലും ഹെർണിയ ഈ പറഞ്ഞ പോലെ പ്രായമായവരിലാണ്, ബലക്ഷയമുണ്ടാകുന്ന ശരീര ഭിത്തികൾക്ക് ബലക്ഷയമുണ്ടാകുന്ന പ്രായം കൂടുമ്പോൾ വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രായം കൂടിയവർക്കായിരിക്കും കൂടുതൽ ഹെർണിയയുടെ സാധ്യത. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗർഭിണികൾക്കുണ്ടാകുന്ന അംബ്ലിക്കൽ ഹെർണിയ അത് പ്രത്യേകം സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണും. ഇൻസിഷണൽ ഹെർണിയ ഓപ്പറേഷൻ നേരത്തെ ചെയ്ത ഭാഗങ്ങളിൽ കൂടെ വരുന്ന ഹെർണിയാണ്. അത് ഈ പറയുന്ന പോലെ നേരത്തെ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള രോഗികളാണ് കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവർക്കും ഹെർണിയ വരാം, ഏത് പ്രായത്തിലും ഉണ്ടാകാം. ഡോക്ടർ, അതോടൊപ്പം സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ കൂടുതലായും ഹെർണിയ ഉണ്ടാകും? അതുപോലെ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? കുട്ടികളിൽ വളരെ റയറാണ്. അതായത് കൂടുതലും ആൺകുട്ടികളിലാണ് അത് കാണുന്നത്. ഈ വൃഷണത്തിൻ്റെ താഴേക്ക് വരുന്ന ആ ഒരു വിടവിൽ കൂടി വരുന്ന ഹെർണിയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അത് ആൺകുട്ടികളിലാണ് ഉണ്ടാകുന്നത്. ഈ വൃഷണങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ വയറിൻ്റെ അകത്താണത് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നീടാണ് ജനിക്കുമ്പോഴാണ് അത് താഴേക്ക് വരുന്നത്. ആ സമയത്ത് ആ വിടവ് അടയാതിരിക്കുകയും അതിൽ കൂടെ ഹെർണിയ വരികയും ചെയ്യും. സ്ത്രീകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രസവമായിട്ട് ബന്ധപ്പെട്ടതും നേരത്തെ സിസേറിയനും യൂട്രസ് ഓപ്പറേഷനും മറ്റും ആയിട്ട് ബന്ധപ്പെട്ട ഹെർണിയ വരാം. ആണുങ്ങളിലാണ് പൊതുവെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെർണിയയുടെ സാധ്യത കൂടുതൽ. അതുപോലെ ഡോക്ടർ, ഈ ഹെർണിയ ഒരുപാട് തരത്തിലുണ്ടോ? എത്ര തരത്തിലാണ് ഹെർണിയ എന്ന അസുഖം ഉള്ളത്? ഹെർണിയ ഒരുപാട് തരത്തിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഹെർണിയ ഉണ്ടാകാം. എന്നാൽ നമ്മൾ കോമൺ ആയിട്ട് ഹെർണിയ എന്ന് പറയുന്നത് വയറിൻ്റെ അതുപോലെ അരക്കെട്ടിൻ്റെ ഭാഗങ്ങളിൽ വരുന്ന ഹെർണിയയാണ്. വയറിൻ്റെ മുമ്പിൽ വരുന്ന ഹെർണിയയാണ് നമ്മൾ വെൻട്രൽ ഹെർണിയ എന്ന് പറയും. അതിൽ ഈ പൊക്കലിൻ്റെ അവിടെ വരുന്ന അംബ്ലിക്കൽ ഹെർണിയ, അതുപോലെ തന്നെ നേരത്തെ ഓപ്പറേഷൻ ചെയ്ത ഭാഗങ്ങളിലൂടെ വരുന്ന ഇൻസിഷൻ ഹെർണിയ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ അരക്കെട്ടിൻ്റെ അവിടെ വരുന്ന ഇംഗ്വൈനൽ ഹെർണിയ അല്ലെങ്കിൽ ഫെമറൽ ഹെർണിയ എന്ന് പറയും. ഇതിൽ ഫെമറൽ ഹെർണിയ സ്ത്രീകളിലാണ് കൂടുതൽ. എന്നാൽ ഇംഗ്വൈനൽ ഹെർണിയ രണ്ടുപേരിലും വരാമെങ്കിലും പുരുഷന്മാരിലാണ് വളരെയധികം. ഇതാണ് സാധാരണഗതിയിൽ പറയുന്ന ഹെർണിയ. വേറെ ആന്തരിക ഹെർണിയകളുണ്ട്. അതായത് തലച്ചോർ വരെ തലയോട്ടിയിൽ നിന്ന് താഴേക്ക് വന്ന ഹെർണിയ ആയിട്ട് വരാം. ഉള്ളിൽ ആന്തരിക അവയവങ്ങൾ അകത്ത് തന്നെ ഹെർണിയ ഉണ്ടാകാം. അങ്ങനെ പല രീതിയിലുള്ള ഹെർണിയ ഉണ്ട്. അതുപോലെ ഡോക്ടർ, ഈ ഹെർണിയയുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? നമ്മളിപ്പോൾ നമുക്ക് ഈ ഒരു രോഗ സാധ്യത ഉണ്ടെങ്കിൽ, രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ തിരിച്ചറിയും? അല്ല, സാധാരണയായിട്ട് ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു തള്ളൽ വരും. പ്രധാനമായിട്ട് ആ തള്ളൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് പൊക്കുകയോ അല്ലെങ്കിൽ കുറച്ച് സ്ട്രെയിൻ ചെയ്യുകയോ മുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് തള്ളി വരും. അതായത് ആ ശരീര ഭിത്തിയുടെ ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, മൂവാറ്റുപുഴയിൽ നിന്ന് ജോസഫാണ്. ജോസഫ് ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. സാറേ, എനിക്ക് 2 വർഷമായി ഹെർണിയയുടെ ചെറിയ കുഴപ്പമുണ്ട്. അപ്പൊ മടിയിൽ അല്പം നീരുണ്ട്. ഞാനിപ്പോ 2 പ്രാവശ്യം ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഓപ്പറേഷൻ ആരും പറഞ്ഞില്ല. ഇടയ്ക്ക് ചെറിയ വേദന വരാറുണ്ട്. വെയിറ്റ് ഒക്കെ എടുക്കുമ്പോഴാണോ വേദന വരുന്നത്? എന്തോ
അല്ല വെയിറ്റ് ഒക്കെ എടുക്കുമ്പോഴാണോ വേദന വരുന്നത്? അല്ല, അങ്ങനെ വെയിറ്റ് ഒന്നും എടുക്കാറില്ല. ഡോക്ടർ പറഞ്ഞിട്ടുള്ള വെയിറ്റ് എടുത്താൽ കൂടുതലാവും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള ജോലി ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ എനിക്ക് 80 വയസ്സായതാ. ഓക്കെ, ഇനിയും അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണോ? അതല്ല, ഓപ്പറേഷൻ ഏത് വയസ്സിലും സേഫ് ആയിട്ട് ചെയ്യാം. സാധാരണഗതിയിൽ ഹെർണിയ പ്രായമായവർക്കാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ഓപ്പറേഷൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇത് എപ്പോഴെങ്കിലും കയറി കുരുങ്ങുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വന്നാൽ അതിനേക്കാൾ നല്ലത് നമ്മൾ പ്ലാൻഡ് ആയിട്ട് ഡോക്ടറെ കണ്ട് എല്ലാ പരിശോധനകളും നടത്തി ബോഡി ഫിറ്റ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. അത് ഡോക്ടറുമായിട്ടൊന്ന് ഫോളോ അപ്പ് നടത്തുക. എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമെന്ന് ഡോക്ടർ സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് ഓപ്പറേഷനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് വലിയ വേദന വന്നെങ്കിൽ വന്നേരെ, അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ പോകുന്നു പറഞ്ഞു. അപ്പൊ അത് ആ രീതിയിൽ ഡോക്ടറിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം റെഗുലർ ആയിട്ട്. എനിക്കൊരു സംശയമുള്ള വേറൊരു പാർട്ടി ഇങ്ങനെ പൊക്കിൽ കൂടിയല്ല ഇങ്ങനെ തള്ളി വന്നതേ. അതെ അതെ, അത് വേറൊരു രീതിയിലുള്ള ഹെർണിയാണ്. അത് ഓപ്പറേഷൻ ചെയ്യുമ്പോ വേറൊരിടത്ത് അതോ അവിടെ ഓപ്പറേഷൻ ചെയ്ത നെറ്റ് ഇട്ടു, അപ്പൊ വേറൊരിടത്ത് തള്ളി വന്നു. പിന്നെയും അത് വയറിന്റെ പല ഭാഗങ്ങളിൽ ഈ ബലക്ഷയം ഉള്ള ഒരു ആളായിരിക്കാം. അപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പൊ ഈ പുറമേ ഒരു നെറ്റ് ഈ തുണി കൊണ്ട് അടിച്ചിട്ട് ബലമായിട്ട് കെട്ടി കഴിഞ്ഞാൽ തള്ളി വരാതിരിക്കാനുള്ള അല്ല, വലിയ വലിയ ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. അതിനേക്കാൾ നല്ലത് നമ്മൾ ഈ പറയുന്ന പോലെ പുറമേ നിന്ന് കെട്ടിയിട്ട് വലിയ കാര്യമില്ല. അതിനേക്കാൾ നമ്മൾ കുറച്ച് ഈ പറയുന്ന പോലെ വെയിറ്റ് പൊക്കാതെയും കഠിനമായിട്ടുള്ള ചുമ കാര്യങ്ങൾ അതൊക്കെ നിയന്ത്രിച്ചും അതിന് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ശരി, വ്യക്തമായിരുന്നു, പ്രതീക്ഷിക്കുന്നു ജോസഫിന്. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഹെർണിയയുടെ ലക്ഷണങ്ങളെ പറ്റിയാണ്. തുടർന്നോളൂ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ തള്ളലാണ്, അതായത് കഠിനമായിട്ട് ചുമയോ അല്ലെങ്കിൽ മലബന്ധമോ വേറെ എന്തെങ്കിലും അകത്തെ പ്രഷർ കൂടുമ്പോഴത്തേക്കും പുറമേ നമ്മുടെ വയറിൻ്റെ ഈ ബലക്ഷയമുള്ള ഭാഗത്തൂടെ ആന്തരികങ്ങൾ തള്ളി വരുന്നത്, അതായത് ഒരു മുഴയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ രോഗി നേരത്തെ വിളിച്ച രോഗി പറഞ്ഞതുപോലെ വേദന മുതലായ വേറെ അസുഖലക്ഷണങ്ങളും ഉണ്ടാകാം. ചിലർക്ക് ഈ മൂത്രമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളുണ്ടാകാം. മൂത്രം ഇടയ്ക്കിടയ്ക്ക് തടസ്സം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് പോകണമെന്ന് തോന്നുക, ആ രീതിയിലുള്ളത്. കുടലാണ് തള്ളി വരുന്നതെങ്കിൽ ചിലപ്പം മലശോചനമായിട്ട് ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളും ഉണ്ടാകും. ഏത് അവയവമാണ് ഈ ഹെർണിയയിൽ ഇൻവോൾവ് ആകുന്നത് അതനുസരിച്ചിട്ടാണ് ഈ രോഗലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത്. ഡോക്ടർ, അതുപോലെ നമ്മൾ ഈ രോഗനിർണയം നടത്തിയതിന് ശേഷം എപ്പോഴാണ് ഒരു മെഡിക്കൽ പരിശോധന നടത്തേണ്ടത്? ഏതൊരു സാഹചര്യത്തിൽ? അതായത് ഹെർണിയ ഉണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറിനെ ഉടൻ തന്നെ കാണണം. ഈ ഹെർണിയയുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം വയറിനകത്തുള്ള ഇപ്പം കുടലിൻ്റെ ഒരു ഭാഗമാണ് തള്ളി വരുന്നതെങ്കിൽ ചെറിയൊരു വിടവിൽ കൂടിയായിരിക്കും ഇത് തള്ളി വരുന്നത്. ഇത് ഒരു പക്ഷേ നമ്മൾ കഠിനമായിട്ടൊന്ന് ചുമയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് പൊക്കുകയോ ചെയ്യുമ്പം കുറച്ച് അധികമായിട്ട് തള്ളി വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കയറി കുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇത് കുരുങ്ങിക്കഴിഞ്ഞാൽ അതൊരു എമർജൻസിയാണ്. ഒരു 2-3-4 മണിക്കൂറിനുള്ളിൽ അത് ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ കുടലിൻ്റെ ഭാഗം രക്തയോട്ടം നിലച്ച് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു അടിയന്തരമായിട്ട് ഡോക്ടറിനെ കാണേണ്ടി വരും. അതുകൊണ്ട് ഈ മുഴയുണ്ട് എന്ന സംശയം, അതുപോലെ ചെറിയ വേദന മറ്റും തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറിനെ കാണേണ്ടതാണ്. വളരെ എളുപ്പത്തിൽ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഹെർണിയ പരിശോധനയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഏത് അവയവമാണ് തള്ളി വരുന്നത്, അതിൻ്റെ വിടവിൻ്റെ സൈസ് മറ്റുമൊക്കെ നോക്കാൻ അൾട്രാസൗണ്ട് എന്ന് പറയുന്ന സുലഭമായിട്ടുള്ള വളരെ ചീപ്പായിട്ടുള്ളൊരു ടെസ്റ്റാണ്. സേഫാണ്, ഗർഭിണികളിലും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, കുട്ടികളിലും ചെയ്യാം. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ രോഗനിർണയത്തിന് ശേഷം എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സ? അതോടൊപ്പം നമുക്ക് മരുന്ന് കഴിച്ചാൽ മാറുന്നൊരു അസുഖമാണോ ഇത്? മരുന്ന് കഴിച്ചാൽ മാറുന്നൊരു അസുഖമല്ല ഇത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മെക്കാനിക്കൽ പ്രോബ്ലമാണ്. നമ്മുടെ ഒരു വയറിൻ്റെ ഭിത്തിയിൽ ഒരു ബലക്ഷയമാണ്. അപ്പോൾ അതിനെ ബലപ്പെടുത്താനുള്ള ചികിത്സയാണ് വേണ്ടത്. അത് ഒരു ചെറിയ ഓപ്പറേഷനിലൂടെ ചെയ്യാം. കൊച്ചുകുട്ടികളിൽ നമ്മൾ ഈ നേരത്തെ രോഗി പറഞ്ഞതുപോലെ നെറ്റ് വെച്ചിട്ടുള്ള സർജറി, മെഷ് വെച്ചിട്ടുള്ള സർജറി ചെയ്യാറില്ല. പേശികളെ തമ്മിൽ യോജിപ്പിച്ച് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ പ്രായമായവരിൽ ഈ മസിൽസ് എല്ലാം വീക്കായതുകൊണ്ട് അതിന് ബലപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മെഷ് അല്ലെങ്കിൽ ഒരു നെറ്റ് പോലത്തെ ഒരു മെഷ് എന്ന് പറയുന്ന സാധനം അവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. അത് നമ്മുടെ മസിലുമായിട്ട് ചേർന്ന് ആ മസിൽസിന് ബലം കൊടുക്കും. അപ്പോൾ ഈ പുറത്തേക്ക് തള്ളി വരുന്ന അവയവങ്ങൾ തിരിച്ച് അതിൻ്റെ യഥാസ്ഥാനത്ത് വെക്കുകയും അത് വീണ്ടും തള്ളി വരാതിരിക്കാൻ അതിനെ കവർ ചെയ്യുക, വിടവിനെ കവർ ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ സർജറി.
മരുന്ന് കഴിച്ചുകൊണ്ട് വലിയ ഫലമില്ല. എന്നാൽ ചില ജീവിതശൈലിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇത് കുറച്ചൊക്കെ നിയന്ത്രിച്ച് പോകാൻ പറ്റും, അല്ലെങ്കിൽ കൂടാതിരിക്കും. അതായത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെവി ആയിട്ടുള്ള വെയിറ്റ് പൊക്കുക, കൂടുതൽ സ്ട്രെയിൻ ചെയ്യുക, അങ്ങനത്തെ ജോലികൾ ചെയ്യാതിരിക്കുക, അതേപോലെ തന്നെ മസിൽസ് കുറച്ച് സ്ട്രെങ്ത് വരുന്ന രീതിയിലുള്ള ആഹാരക്രമം, വെയിറ്റ് ഒരുപാട് വണ്ണം കൂടാതെ നിയന്ത്രിക്കുക, ഈ രീതിയിലുള്ള ബാക്കിയുള്ള പ്രമേഹം മറ്റു വേറെ രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുക, കഠിനമായിട്ടുള്ള ചുമയുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ വരാതിരിക്കാനും നിയന്ത്രിക്കാനും വീണ്ടും ഓപ്പറേഷൻ ചെയ്തവരിൽ വീണ്ടും വരാതിരിക്കാനും ഒക്കെ സഹായകരമാകും. ശരി ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ജോസഫ് മാത്യു ആണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ജോസഫ് ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. ഹലോ. ഹലോ ജോസഫ്, പറഞ്ഞാൽ. ആ ഡോക്ടർ, 2005 ഞാൻ ഈ വെർണിയയുടെ ഇൻഗ്വിനൽ വെർണിയെന്ന് പറഞ്ഞതിന്റെ ഒരു ഓപ്പറേഷൻ ചെയ്തായിരുന്നേ. ഓക്കെ. അതിനുശേഷം പിന്നെ കുറെ നാളത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ഒരു 2-3 പിന്നെ വീണ്ടും അത് പോണത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വീണ്ടും ആദ്യം ചെയ്തപ്പം മെഷ് ഇട്ടിട്ടില്ലായിരുന്നു എന്നാണ് അവര് പറഞ്ഞത്. രണ്ടാമത് ചെയ്തപ്പോ പിന്നെ അവർ മെഷർ ചെയ്തിട്ട് പിന്നെ ലെപ്രോസ്കോപ്പിക് സർജറിയാ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇപ്പം അതുകൊണ്ട് അതിനുശേഷം ഇപ്പം കഴിഞ്ഞ സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ 1 കഴിഞ്ഞു. പക്ഷെ ഇതുകൊണ്ട് ഇപ്പം ഈ നമ്മൾ ഈ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മള് രാവിലെ മോർണിംഗ് വാക്ക് ഒക്കെ നമ്മൾ നടക്കുന്നത് കൊണ്ടോ ഒക്കെ കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല. ഇപ്പം ഈ മെഷ് വെച്ച് തന്നെ അത് വീണ്ടും വരാതിരിക്കാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ മസിൽസ് പേശികളൊക്കെ ബലക്ഷയമുള്ളതുകൊണ്ടാണ് ആദ്യം ചെയ്ത ഹെർണിയ കുറച്ച് വീണ്ടും അവിടെ തള്ളൽ അനുഭവപ്പെട്ടത്. ഈ മെഷ് വെക്കുമ്പം അതിൻ്റെ സാധ്യത വളരെയധികം കുറയും. നമ്മൾ ഏകദേശം സാധാരണ ജോലികളൊക്കെ ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ആ ജോലി ഒഴിവാക്കിയാൽ മതി. അല്ല, ഇത് ഇതുവരെ അതിനുശേഷം ഇതുവരെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൾസ് ചെയ്ത് വരുന്നതായിട്ടോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളിപ്പം മോർണിംഗ് വാക്ക് ചെയ്യുന്നത് കൊണ്ട് നല്ല സ്പീഡിൽ കുറെ നേരം 1 നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ പോലെ നടക്കാവുന്നതാണ്, സ്പീഡിൽ തന്നെ നടക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. വെയിറ്റ് എടുക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ, വെയിറ്റ് സാധാരണ വെയിറ്റ് എടുക്കാം, വളരെ കഠിനമായിട്ടുള്ള വെയിറ്റ് ഒഴിവാക്കുന്ന തന്നെയാണ് നല്ലത്. രണ്ടു വശത്തും ഹെർണിയ ഉണ്ടായിരുന്നു, അതോ ഒരു വശത്തേ ഉണ്ടായിരുന്നുള്ളോ? ഒരു വശത്തേ ഉള്ളായിരുന്നു. പക്ഷെ മറ്റേ സൈഡിൽ ചെറുതായിട്ട് ഉണ്ടായിരുന്നു. ഒരു സൈഡിലത്തേത് കുറച്ച് കൂടുതലായിരുന്നു, മറ്റേ സൈഡിൽ കുറവായിരുന്നു. അപ്പൊ അതൊരു മൊത്തം മെഷീട്ട് രണ്ടും നമ്മുടെ കാരിതാസ് ഹോസ്പിറ്റലിൽ കോട്ടയത്താക്കി. ഓക്കെ ഓക്കെ, ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തു, കുഴപ്പമുണ്ടാവില്ല, നമുക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്യാം. ഡോക്ടർ, ഇപ്പൊ നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, സോമൻ. സോമൻ ചോദിച്ചോളൂ, കേൾക്കാം ഡോക്ടർ. സാർ, എനിക്ക് പിന്നെ ഈ അൾസർ ഉണ്ട്, അൾസറിന് ഈ പുക്കളിന്റെ അവിടെ ഒരു വീർപ്പുണ്ട്. ഞാൻ ഈ ഗുളിക കഴിച്ചോണ്ടിരിക്കുന്നു. ശരിയായിട്ട് പോകുന്നില്ല. ഒന്നുകൂടെ പറയാമോ? അൾസറിന് മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. വീക്ക് എവിടെയാണ്? ഒമെക്സിന്റെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. മലം ശരിയായിട്ട് പോകുന്നില്ല. 2-3 കഴിഞ്ഞൊക്കെ മലം പോകുന്നത്. വയറ്റ് എരിച്ചിലുണ്ട്, വിശപ്പില്ല. അല്ല, അത് അൾസറുമായിട്ട് ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളാണ് താങ്കൾക്കുള്ളത്. ഈ ഹെർണിയ പോലെ എവിടെയെങ്കിലും മുഴയുണ്ടോ വയറില്? ചെറിയൊരു ഇതുണ്ട്, ആ പുക്കളിന്റെ ഇപ്പുറത്തായിട്ട്. പുക്കളിന്റെ ഇപ്പുറത്തായിട്ട് ചെറുതായിട്ട് വരുന്നുണ്ട്. അതൊരു ഹെർണിയയുടെ തുടക്കമായിരിക്കാം. എന്തായാലും നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് വെച്ചാൽ അവിടെ അടുത്തുള്ള ഒരു സർജനെ കാണിച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം. അപ്പം വളരെ ചെറുതാണെങ്കിൽ ഒരു പക്ഷേ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. എന്നാലും അത് കൂടി വരികയാണെങ്കിൽ ഹെർണിയയുടെ ഓപ്പറേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, ശരി, സോമന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മൾ ചികിത്സയെ പറ്റിയാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ശസ്ത്രക്രിയ നമ്മൾ പറയുമ്പോൾ 2 നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഓപ്പൺ സർജറി, അതുപോലെ ലാപ്രോസ്കോപ്പിക് അഥവാ താക്കോൽദ്വാര സർജറി. ഓപ്പൺ സർജറിയിൽ നമ്മൾ ഈ വയറിൻ്റെ ഭിത്തിയിൽ എവിടെയാണോ വീക്ക്നെസ് ഉള്ളത് അവിടെ തുറന്നിട്ട് ആ മസിലിനെ ബലപ്പെടുത്തുക. ഒന്നിൽ തുന്നിച്ചേർക്കുക, അല്ലെങ്കിൽ ഈ മെഷ് എന്ന് പറയുന്ന നെറ്റ് പോലത്തെ ഉപകരണം വെച്ച് അതിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ലാപ്രോസ്കോപ്പിക് കീഹോൾ സർജറി താക്കോൽദ്വാരത്തിൽ കൂടെ ക്യാമറ ഇട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് കടത്തി ചെയ്യുന്ന സർജറിയാണ്. രണ്ടാണെങ്കിലും ഈ ഇതിൻ്റെ ഈ ചെയ്യുന്ന പ്രക്രിയ ഒന്ന് തന്നെയാണ്, അതായത് ഈ പേശികളെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിന് ശേഷം, അതായത് ഈ സർജറിക്ക് മുന്നേ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ചുമ, മൂത്രതടസ്സം, മലബന്ധം ഇങ്ങനത്തെയുള്ള അസുഖങ്ങളെല്ലാം നിയന്ത്രിച്ച് ഭേദമാക്കണം.
അതൊന്നാമത്തെ കാര്യം. രണ്ട്, പുകവലി ശീലമുള്ളവരത് നിർത്തണം. ഈ പുകവലിക്കുന്നവർക്ക് ഈ ഹെർണിയ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓപ്പറേഷൻ കഴിഞ്ഞാലും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇതൊക്കെ അനസ്തീഷ്യയുടെ സേഫ്റ്റിക്കും വേണ്ടി ആവശ്യമാണ്. ഹെർണിയ കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക്, അതായത് കുറഞ്ഞതൊരു 1.5 മാസത്തേക്ക് വലിയ വെയിറ്റ് പൊക്കാതിരിക്കുക, അതുപോലെ സ്പോർട്സ് അങ്ങനെ കഠിനമായിട്ടുള്ള ജോലി അത് ചെയ്യാൻ പാടില്ല. സാധാരണ ജോലികളെല്ലാം 1 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. തുന്നലെടുത്തതിന് ശേഷം കാർ ഓടിക്കാം, അതുപോലെ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് ബൈക്ക് ഓടിക്കാം. എന്നാൽ ഹെവി ആയിട്ടുള്ള ജോലികൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ, മലബന്ധം, മൂത്രതടസ്സം, കഠിനമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ചുമ, ശ്വാസംമുട്ടൽ, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് നിർത്തണം. ഈ നമ്മുടെ മസിൽസ് ബലപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം 3 മാസത്തോളം എടുക്കും. ആ സമയത്ത് എത്ര നമ്മൾ സൂക്ഷിക്കാൻ പറ്റുമോ അത്രയും വീണ്ടും വരാതിരിക്കാനുള്ള സാധ്യത കൂടും. ശരി ഡോക്ടർ, നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കമർ ലൈലയാണ് പാലക്കാട് നിന്ന്. കമർ ലൈല, ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. ഹലോ സാറേ. ഹലോ, പറഞ്ഞോളൂ. ആ, എനിക്ക് ഈ ഹെർണിയന്റെ മഴ വന്ന് 3 വർഷം മുമ്പ് ഓപ്പറേഷൻ ചെയ്തതാണ്. എന്നിട്ട് വലയൊക്കെ വെച്ച് തുന്നിയിട്ടുണ്ട് എന്ന് പറയണ്ടേ. പക്ഷെ ഇപ്പൊ അതിന്റെ മുമ്പ് തന്നെ എനിക്ക് ഗർഭപാത്രത്തിൽ മഴയുണ്ട്, ഗർഭപാത്രം എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സർജൻ ഡോക്ടറിനെയും ഗൈനക്കോളജിസ്റ്റിനെയും കാണിച്ചിട്ടാണ് സർജൻ ഡോക്ടറാണ് ഇത് ഓപ്പറേഷൻ ചെയ്തെടുത്തത്. അപ്പൊ ഇപ്പൊ എനിക്ക് ഗർഭപാത്രത്തിന് മഴ കൊണ്ട് ഭയങ്കര ബ്ലീഡിങ് ആകുക, വെയിറ്റ് ഉള്ളത് എടുക്കുക പിടിക്കുക ചെയ്യുമ്പോൾ ബ്ലീഡിങ് ആകുക ഒക്കെ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഇടുപ്പ് വേദനയും ഒക്കെ. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞപ്പൊ ഇത് ഹെർണിയന്റെ ഇപ്പൊ വല വെച്ച് തുന്നിയത് കൊണ്ട് ഗർഭപാത്രം എടുക്കുമ്പോ നിങ്ങക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര പ്രശ്നം ഉണ്ട്, ഈ ഗർഭപാത്രത്തിന് മഴ കൊണ്ടുള്ള ഒരു ഭയങ്കര വേദനയും അങ്ങനെയുള്ള. അങ്ങനെയല്ല, ഈ നമ്മൾ നെറ്റെല്ലാം വെച്ച് തുന്നിയിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു നമ്മളൊരു ബലക്ഷയം ഉണ്ടാക്കുകയാണ്, അത്രയേ ഉള്ളൂ. അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നില്ല, അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന തന്നെയാണ്. അതിലുള്ള ഒരു കാര്യം, ഈ ചിലപ്പോൾ ഹെർണിയ വീണ്ടും വരാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ട്, അത് വരാത്ത രീതിയിൽ അവർ ചെയ്യും. നല്ലൊരു ഹോസ്പിറ്റല്, അത് ഡെഫിനറ്റ് ആയിട്ട് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ്. ശരി, കമർ ലൈലയ്ക്ക് വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മൾ ശസ്ത്രക്രിയയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സർജറി ചെയ്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്ക് ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സർജറി ചെയ്തില്ല, അതായത് ഹെർണിയ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറി വേണ്ടി വരും. സർജറി ചെയ്തില്ലെങ്കിൽ ഈ ഉള്ളിൽ നിന്ന് തള്ളി വരുന്ന ഈ അവയവം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കയറി കുരുങ്ങുകയാണെങ്കിൽ അതിലേക്കുള്ള രക്തോട്ടം നിലച്ച് അത് അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായും ജീവൻ അപകടമുള്ളൊരു കാര്യം തന്നെയാണ്. അതൊരു അത്യാഹിതമാണ്. എമർജൻസി ആയിട്ട് നമ്മൾ ഒരു 2-3 മണിക്കൂർ ഏത് അവയവത്തിനും രക്തഓട്ടം ഇല്ലാതെ അത് ജീവിച്ചിരിക്കാൻ പറ്റൂ. അതിനുള്ളിൽ അത് ഓപ്പറേഷൻ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകും. അപ്പോൾ അത് ജീവൻ അപകടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഹെർണിയ ഏത് പ്രായത്തിൽ കണ്ടാലും നമ്മൾ സാധാരണഗതിയിൽ സർജറി ചെയ്തത് കറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ സാധാരണ ഹെർണിയ ഉണ്ടെങ്കിൽ ചില ഹെർണിയകളൊക്കെ നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് കറക്റ്റ് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് കരയുമ്പോഴൊക്കെ ഈ ഉള്ളിലെ പ്രഷർ കൂടുകയും ഒരുപാട് ഈ കുടലോ മറ്റോ തള്ളി വരികയും കയറി കുരുങ്ങുകയൊക്കെ ചെയ്യാം. നമുക്ക് അറിയണമെന്നുമില്ല പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ചെയ്തിട്ടാണ്, ജനിക്കുമ്പോൾ തന്നെ കറക്റ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. അതുകൊണ്ടാണ്, അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം, അത് മനസ്സിലാക്കേണ്ടത്. ശരി ഡോക്ടർ, അതുപോലെ ഈ ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ഈ ഹെർണിയ വരാൻ വീണ്ടും സാധ്യതയുണ്ടോ? അത് എത്രത്തോളമാണ്? അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഒരു സാധാരണഗതിയിൽ ഈ മെഷ്, അതായത് നെറ്റ് ഇല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8-10% വരെ സാധ്യതയുണ്ട്. ചിലർ ചില അസുഖങ്ങളൊക്കെ ഉള്ളവർ, അതായത് പേശികൾ വളരെ വീക്കായിട്ടുള്ളവർ, പ്രമേഹം, പിന്നെ കഠിനമായിട്ടുള്ള ശ്വാസം മുട്ടൽ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്ക് അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പിന്നെ സ്റ്റീറോയിഡ് മരുന്നുകൾ കഴിക്കുന്നവർക്ക്, അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഈ നെറ്റ് മെഷ് വന്നതോടെ ഇതിൻ്റെ സാധ്യത വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതായത് 1% തൊട്ടൊരു 2-3% വരെ ഉള്ളൂ. അതായത് 98% ഇത് സക്സസ്സാണ്, വീണ്ടും വരാനുള്ള സാധ്യത ഇല്ല.
ഡോക്ടർ, അതുപോലെ ഈ ഒരു തവണ ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം ഹെർണിയ വീണ്ടും ഉണ്ടായാൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനുള്ള ചികിത്സ എങ്ങനെയാണ് നടത്തുക? അത് വീണ്ടും ഒരു ശസ്ത്രക്രിയയിൽ കൂടെ തന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാര്യമായിട്ട് ഹെർണിയ വീണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശസ്ത്രക്രിയ അത് വരാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മെഷ് ഇല്ലാതെ സർജറി ചെയ്യുക, രണ്ട് ഈ വെക്കുന്ന മെഷ് ചെറുതായി പോവുക. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു വിടവുണ്ടെങ്കിൽ ആ വിടവിന് ചുറ്റും ഒരു 3-5 സെൻറ്റിമീറ്റർ കൂടെ അധികമായിട്ടുള്ള മെഷാണ് വെക്കുന്നത്, നെറ്റാണ് വെക്കുന്നത്. ഈ നെറ്റിൻ്റെ സൈസ് ചെറുതാകുമ്പോഴും ഈ അതിൻ്റെ ഇടയിൽ കൂടെ ഹെർണിയ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഹെർണിയ ഓപ്പറേഷന് ശേഷം വളരെയധികം വണ്ണം വയ്ക്കുക, വയറ് ഒരുപാട് വലിഞ്ഞിട്ട് വീണ്ടും ഈ നമ്മൾ വെച്ച ഭാഗം മെഷിനും അപ്പുറത്ത് ബലക്ഷയം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയാണത് വീണ്ടും വരുന്നത്. ശരി ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് നൂർജഹാനാണ്. നൂർജഹാൻ, ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. ഹലോ. ഹലോ സാറേ, എനിക്ക് എൻ്റെ വയറ് വലതുവശം എൻ്റെ വയറിൻ്റെ സൈഡിലോട്ട് ഒരു മുഴ പോലെ ഉണ്ട്. ഓക്കെ. അപ്പൊ അത് ഇങ്ങനെ മുഴയായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല, അകത്തായിട്ട് തന്നെയാണ്. നമ്മൾ എങ്ങനെയാ ശ്രദ്ധിച്ചത്? എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നോ? എനിക്ക് ഇപ്പം കുനിയാനൊന്നും പറ്റുന്നില്ല. കുനിയുമ്പോഴത്തേക്ക് എനിക്ക് വയറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വൾജ് ചെയ്ത് വരുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്തതാണ്. ഓക്കെ. ആ ഭാഗത്തോടാണോ തോന്നുന്നത്? ആ ഭാഗത്തല്ല, എനിക്ക് അവിടുന്നും ഒരു 2 ഇഞ്ച് മേളിലായിട്ടാണ് ഈ മുഴ കാണുന്നത് സൈഡിൽ. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പൊ കാണിച്ചപ്പോഴത്തേക്കും അത് അവര് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞ് ഇപ്പം ഒന്നും നോക്കണ്ട, കാരണം അത് ഇച്ചിരി മരുന്ന് കഴിച്ച് നോക്കൂ, കുറയുമെങ്കിൽ നമുക്ക് ഇനിയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞായിരുന്നു. അന്നേരം ഞാനതിന് അവര് ഗുളികയൊക്കെ തന്നു. അപ്പൊ ഞാനൊരു പിന്നെ ഇത് ഷുഗർ പേഷ്യന്റ് കൂടിയ ഒന്നും പറഞ്ഞിട്ടില്ല, അതിന്റെ ചീട്ടൊക്കെ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അത് വെച്ചിട്ട് കുറച്ച് വേറെ ഗുളികകൾ എനിക്ക് ഇതിന്റെ കൂടെ തന്നു, അത് കഴിക്കുന്നുണ്ട് ഞാന്. അങ്ങനെ ഇരിക്കും. അപ്പൊ ഇതെനിക്ക് നല്ല ശരിക്കും ഒരു സൈഡിലങ്ങോട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വയറ് പുറത്തേക്ക് ഒരു തേങ്ങയുടെ വലിപ്പത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അല്ല, അതെ, ഈ നേരത്തെ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് പ്രമേഹം കൂടെ ഉള്ള ആളല്ലേ, ഷുഗർ ഉള്ള ആളായതുകൊണ്ട് ഒരു ബലക്ഷയം ഉണ്ടായിട്ട് 16 വർഷമായി ഷുഗർ വന്നിട്ട്, എനിക്ക് 20-21 വർഷമായി യൂട്രസ് റിമൂവ് ചെയ്തിട്ട്. ഓക്കെ. അത് ഈ ഷുഗർ കുറേ കാലം നിൽക്കുമ്പോൾ നമ്മുടെ അല്ല ഷുഗർ കുറേ കാലം ഉള്ളവർക്ക് ഈ മസിൽസ് വളരെ വീക്കാകും. അപ്പൊ അവിടുന്ന് ഹെർണിയ വരാനുള്ള ചെറിയ സാധ്യതയുണ്ട്. എന്തായാലും പഴയ സ്കാനും റിപ്പോർട്ടും മറ്റുമൊക്കെ എടുത്തിട്ട് ഒരു സർജനുമായിട്ടൊന്ന് ബന്ധപ്പെട്ടൊന്ന് പരിശോധിച്ച് നോക്കണം. ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിൽ അത് ഹെർണിയ ഉണ്ടോന്ന് നോക്കിയിട്ട് അതിന് ചികിത്സ എടുക്കാവുന്നതാണ്. എനിക്ക് കുനിഞ്ഞു നിന്ന് കാല് പോലും ഒന്ന് കുളിക്കുമ്പോ തേക്കാനൊന്നും കുനി. അപ്പൊ ആ ഇത് മുഴ ഇങ്ങനെ തെറ്റി നല്ലപോലെ സെന്ററിലേക്ക് വന്നിട്ട് പെട്ടെന്ന് ചാടി പോകും ഞാൻ മേളിലേക്ക്. ഓക്കെ. അപ്പൊ അത് നിങ്ങക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ കാണിച്ച് അത് പരിഹരിക്കുന്നതാണ് നല്ലത്. ആണോ? ഓക്കെ. നൂർജഹാന് വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. സമയപരിമിതി മൂലം ഹലോ ഡോക്ടർ പൂർണ്ണമാകാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത് ഹെർണിയ എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഈ വിഷയവുമായി നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രത്തെ കൺസൾട്ടന്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ ഷാഫി അലി ഖാനാണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.